രാവിലെ പതിവ് പോലെ അമ്മുവിനെ കാത്ത് ബസ് സ്റ്റോപ്പിൽ നിന്നപ്പോൾ അവളെ കാണാനുള്ള വെമ്പലാണ് അപ്പുവിൻ്റെ മനസ്സ് നിറയെ. ദൂരെ അവളെ കണ്ടപ്പോൾ മനസ്സിലൊരു മഞ്ഞകണം വീണതുപോലെ അവന് തോന്നി. വെയിലേറ്റ് അവളുടെ മുടി തിളങ്ങുന്നുണ്ട്. പാവാടയും ടോപ്പും പിന്നെ ഒരു ഓവർകോട്ടുമാണ് അവളുടെ വേഷം. അടിപൊളിയാണ് കാണാൻ. അവനവളുടെ മുഖത്തേക്ക് ഉറ്റുനോക്കി. ഇന്നലെ വൈകുന്നേരം കണ്ടതാണ്. രാത്രി മുഴുവൻ അവളായിരുന്നു മനസ്സ് നിറയെ. ഇവൾ എന്നെ കൊണ്ടേ പോകൂ, അവൻ മനസ്സിൽ പറഞ്ഞു. കൂടെ അവളുടെ കൂട്ടുകാരികളുമുണ്ട്. അവരെയൊന്നും അവൻ കാണുന്നത് പോലുമില്ല. നടക്കുമ്പോൾ അവളുടെ പാവാടത്തും വിളകുന്നുണ്ട്. പെട്ടെന്നാണ് അത് സംഭവിച്ചത്. അവരുടെ അടുത്തൂടെ പോയ ഒരാൾ വായുവിളി ഉയർന്ന് നിലത്തേക്ക് വീണു. അയാളുടെ നിലവിളി ഉയർന്നു. പെൺകുട്ടികളായ ഇങ്ങനെ വേണം, വെറുതെ ഒന്നും അല്ലല്ലോ, അവരെ തോണ്ടിയിട്ടല്ലേ, ആരോ പറയുന്ന അവൻ കേട്ടുവിട്ടു. അമ്മുവിൻ്റെ കൂട്ടുകാരിയുടെ പണിയാണ് ജൂലി. അവൾ കരാട്ടെ പഠിക്കാൻ തുടങ്ങിയെന്ന് അമ്മ പറഞ്ഞത് അവൻ ഓർത്തു. പാവൻ ചക്കൻ ഇടംബലം നോക്കാതെ ബാക്കി കയറി സ്ഥലം വിട്ടു. ഇനി അവൻ ഈ ഭാഗത്തേക്ക് വരില്ലെന്ന് ഉറപ്പാണ്. എന്തടി സംഭവിച്ചത്? അപ്പോൾ കൗതുകത്തോടെ അമ്മുവിനോട് ചോദിച്ചു. അവൻ അവളുടെ എവിടെയോ തോണ്ടി. പെണ്ണ് കരാട്ടക്കാരിയല്ലേ, ഒരു സ്റ്റെപ്പ് എടുത്ത് വീശി. ചക്കൻ ഫ്ലാറ്റ്, അമ്മ പറഞ്ഞു. നീ കരാട്ടെ പഠിക്കാൻ ഞാൻ നന്നായി, കള്ളച്ചിരിയോടെ അവൻ പറഞ്ഞു. മനഃപൂർവ്വം വേണ്ടെന്ന് വെച്ചതാ, ഇവിടെ ഒരാൾക്ക് തൊടാനും പിടിക്കാനും അല്ലേ നേരമുള്ളൂ, കുസൃതിച്ചിരിയോടെ അവൾ പറഞ്ഞു. ലൈസൻസ് കിട്ടാൻ ഞാൻ എത്ര കഷ്ടപ്പെട്ടു, ഇപ്പോഴും ലേണേഴ്സ് അല്ലേ ഉള്ളൂ, കള്ളച്ചിരിയോടെ അവൻ പറഞ്ഞു. തൽക്കാലം അത് മതിയിട്ടോ, കള്ളച്ചിരിയോടെ അവൾ പറഞ്ഞു. അവൻ കൺകോണിലൂടെ അവളുടെ അഴക ആസ്വദിക്കുന്നുണ്ട്. ആ നോട്ടം കാണുമ്പോൾ അവൾക്കൊരു സുഖമാണ്. ഇന്ന് സൂപ്പറായിട്ടുണ്ട്, അവൻ പറഞ്ഞു. അവളുടെ മുഖം ചുവന്നു തൊടുത്തു. കണ്ണാടിയുടെ മുന്നിൽ നിന്ന് ഒരു മണിക്കൂറാണ്. എല്ലാം അവൻ്റെ വായിൽ ഇതുപോലെ ഒന്ന് കേൾക്കാൻ വേണ്ടിയാണ്. ബസ് വന്നപ്പോൾ അവൻ പറഞ്ഞു, അടുത്ത ബസ്സിന് പോകാം. അവൾ നാണിച്ചു നിന്നു. കൂട്ടുകാരെല്ലാം പോയി, പക്ഷേ ജൂലി മാത്രം പോയില്ല. അവൾ നോക്കിയപ്പോൾ അവനൊന്ന് പരിങ്ങി. ഒരുത്തനെ എടുത്ത് നിലത്തടിച്ചിട്ടുള്ള നിൽപ്പാണ്. രണ്ടിൻ്റെ ഉദ്ദേശം എനിക്ക് മനസ്സിലായി. ഇവൻ്റെ മുഖത്ത് നോക്കി അറിയാം, ഇവൻ നിന്നെ തേക്കും, അവൾ പറഞ്ഞു. അവൻ ഞെട്ടി. അമ്മൂ ഞെട്ടി. അവൾ അമ്പരപ്പുഴ രണ്ടുപേരെ മാറി മാറി നോക്കി. തോന്നിയവാസം പറയരുത്, വിരൽ ചൂണ്ടി അപ്പു പറഞ്ഞു. വിരൽ ചൂണ്ടി സംസാരിക്കുന്നോടാ, അവളവൻ്റെ കയ്യിൽ പിടിക്കാൻ ഒരു ശ്രമം നടത്തി. അവൻ കൈവലിച്ചു. ഹാവോ രക്ഷപ്പെട്ടു, അല്ലെങ്കിൽ എടുത്ത് നിലത്തടിച്ചേനെ. ഇവൾക്ക് പ്രാന്തടി, നിനക്ക് കൂട്ടുകൂടം വേറെ ആരെയും കിട്ടിയില്ലേ, അവൻ അമ്മുവിനോട് ചോദിച്ചു. അമ്മു ദയനീയമായി അവനെ നോക്കി. സീനാക്കിയ പ്രേമം വീട്ടിലറിയും. അവളൊന്നും മിണ്ടാതെ നിന്നു. അപ്പുവിന് സങ്കടമായി. വൈകുന്നേരം അമ്മുവിനെ തനിച്ച് കിട്ടി. ജൂലിക്ക് കരാട്ടെ ക്ലാസ് ഉണ്ട്. നിൻ്റെ കൂട്ടുകാരി ആയതുകൊണ്ട് പോട്ടെ എന്ന് വെച്ചതാ, അല്ലെങ്കിലുണ്ടല്ലോ, അവൻ ദേഷ്യം കൊണ്ട് വിറച്ചു. വെറുതെ തള്ളാതെ അവൾക്ക് നിൻ്റെ കൈ പിടുത്തം കിട്ടിയിരുന്നെങ്കിൽ എടുത്ത് നിലത്തടിച്ചേനെ, കുസൃതിച്ചിരിയോടെ അവൾ പറഞ്ഞു. അവൻ ചമ്മലോടെ അവളെ നോക്കി. ഗുണ്ടാലിഷ്ടപ്പെടുത്തണ്ട എന്നമ്മ, ഇതുപോലൊരു പ്രേമവിരോധി നിൻ്റെ കൂടെ ഉള്ളപ്പോൾ ഞാൻ എങ്ങനെ സ്വസ്ഥമായി പ്രേമിക്കും, അവൻ ചോദിച്ചു. ഇനി എന്നെ തേച്ചാവുണ്ടല്ലോ, ഞാൻ അവളോട് പറയും, കള്ളച്ചിരിയോടെ അവൾ പറഞ്ഞു. അവനൊന്നും ഞെട്ടി. പെണ്ണ് തനിഗുണം കാണിക്കാൻ തുടങ്ങി. എനിക്ക് നിന്നെ ജീവനാ, പക്ഷേ ഇനി ഞാൻ തേച്ചാവുണ്ടല്ലോ, അത് അവൾ കാരണമായിരിക്കും, അവൻ പറഞ്ഞു. ആ അത് ഞാൻ അവളോട് പറഞ്ഞേക്കാം, കുസൃതിച്ചിരിയോടെ അവൾ പറഞ്ഞു. വീണ്ടും ഞെട്ടി. ഒരു രക്ഷയില്ല, ആ വേതാളത്തെ ഒതുക്കാതെ ഇനി രക്ഷയില്ല. അവളൊന്നും മിണ്ടാതെ നടന്നപ്പോൾ അവളുടെ കയ്യിലും കവിളിലും ഒക്കെ തോണ്ടി അവളെ ഒന്ന് ഇക്കിളിയാക്കണമെന്ന് അവൾ തോന്നുന്നുണ്ട്. പക്ഷേ ധൈര്യമില്ല. മറ്റേ മാറിന് എപ്പോഴാണ് ചാടി വീഴുന്നതെന്ന് പറയാൻ പറ്റില്ല. ഞാനൊന്ന് തൊട്ടോട്ടെ, കുസൃതിച്ചിരിയോടെ അവൻ ചോദിച്ചു. ഐ മര്യാദക്കാരനായല്ലോ, ഇനി എന്നും ഇങ്ങനെ മതി. സ്ത്രീകളോട് അല്പം ബഹുമാനമൊക്കെ ഉള്ളത് നല്ലതാണ്, അവൾ പറഞ്ഞു. എങ്കിൽ ബഹുമാനത്തോടെ ഞാനൊരു ഉമ്മ വന്നോട്ടെ, അവൻ ചോദിച്ചു. അവൾ നാണത്തോടെ അവനെ നോക്കി. പാവം ചെക്കൻ പേടിച്ചു പോയി. എടാ മണ്ട, ഇതെൻ്റെ പെണ്ണ, നീ പോടി പുല്ലേ എന്ന് അവളോട് പറയാനുള്ള ധൈര്യം നിനക്കില്ലാതെ പോയത് എൻ്റെ കുറ്റമാണോ, കുസൃതിച്ചിരിയോടെ അവൾ ചോദിച്ചു. അവൻ്റെ കണ്ണുകൾ തിളങ്ങി. അപ്പം തന്നെ ചെക്കൻ അവളുടെ കവിളത്തിന് മൊത്തം കൊടുത്തു. അങ്ങനെയൊക്കെ പറഞ്ഞാൽ അവളെന്നെ അടുത്ത് നിലത്തടിച്ച് എന്ത് ചെയ്യും, അവൻ ചോദിച്ചു. എടാ പൊട്ട, അതിനാണ് പറയുന്നത് ആണുങ്ങൾ കുറച്ച് അടവ് അഭ്യാസമൊക്കെ പഠിച്ചിരിക്കണമെന്ന്, മനസ്സിലായോ, അവൾ പറഞ്ഞു. ചുരുക്കി പറഞ്ഞാൽ പ്രേമം നല്ല ചിലവുള്ള പരിപാടിയാണ്, ഇനി കരാട്ടെ പഠിക്കണം അല്ലേ, അവൻ ചോദിച്ചു. അവൾ തലയാട്ടി. അവൻ ചുണ്ടു തുടഞ്ഞപ്പോൾ അവൾ നാണിച്ചു നിന്നു. പാവം ചെക്കൻ എന്ന് കുറേ ടെൻഷൻ അടിച്ചു. അവൻ മൊത്തം തൊട്ടപ്പോൾ അവളെ എതിർത്തില്ല. പിന്നെ ചെക്കൻ്റെ ആവേശം കണ്ടപ്പോൾ അവൾക്ക് എതിർക്കാനൊട്ട് തോന്നിയതുമില്ല. അവളുടെ പാവാട് ഉലഞ്ഞു. ഇന്നോടി പോകുന്നില്ലേ, കുസൃതിച്ചിരിയോടെ അവൻ ചോദിച്ചു. അവൾ നാണത്തോടെ അവനെ നോക്കി. മൗനം സമ്മതം, അവൻ മന്ത്രിച്ചു. ഇന്ന് ഞാൻ കാരണം കുറേ ടെൻഷൻ അടിച്ചല്ലേ, അവൾ ചോദിച്ചു. അവൻ തലയാട്ടി. എങ്കിൽ ടെൻഷനെല്ലാം മാറ്റിക്കോ, നാണത്തോടെ അവൾ പറഞ്ഞു. എന്നിട്ട് മുഖം പൊത്തി നിന്നു. അവൻ കുറച്ച് നിമിഷങ്ങൾ അന്തം വിട്ടു നിന്നു. പിന്നെ കള്ളച്ചിരിയോടെ അവളെ നോക്കി. പിന്നെ ഒരു ഇളം കാറ്റുപോലെ അവളെ തഴുകി. പാവാട് വിളിഞ്ഞപ്പോൾ അവൾ പരിഭവത്തോടെ അവനെ നോക്കി. രഹസ്യങ്ങൾ തുറന്നപ്പോൾ അവൾ കോരിത്തെരിച്ചു നിന്നു. സായാഹ്ന സൂര്യൻ അവരുടെ സംഗമത്തിന് സാക്ഷിയായി. ഇളം വെയിലിൽ അവളുടെ രഹസ്യങ്ങൾ മിന്നിത്തിളങ്ങി. അവനൊരു ചുഴലിക്കാറ്റായി മാറി മാറി അവൾ കെട്ടുവെള്ളം പോലെ ആടി ഒളിഞ്ഞു. അവൾ പുതുമഴയിൽ നനഞ്ഞു കുതിർന്നു. തൽക്കാലം അവളെൻ്റെ കൂടെ ഉള്ളപ്പോൾ നീ ഒന്ന് മാറി നിൽക്ക്, അവൾക്ക് നിന്നെ കാണുന്നതന്നെ ദേഷ്യമാ. ഉടക്കിയാൽ അവളെ വീട്ടിൽ പറയും, അറിയാമല്ലോ, അവൾ പറഞ്ഞു. രാത്രിയിൽ അവളെ ഒതുക്കാനുള്ള വഴിയിൽ ആലോചിച്ചവൻ ഉറക്കമില്ലാതെ കിടന്നു. ആണായിരുന്നെങ്കിൽ തല്ലി തീർക്കാമായിരുന്നു. ഒടുവിൽ അവനൊരു മാർഗം കണ്ടുപിടിച്ചു. രാവിലെ കരാട്ടെ ക്ലാസ്സിൽ അവനെ കണ്ടപ്പം ജോലിക്ക് കാര്യം പിടികിട്ടി. ഓ, കരാട്ടെ പഠിച്ചതിനോട് മുട്ടാനുള്ള പരിപാടിയാണല്ലേ, പുച്ഛത്തോടെ അവൾ ചോദിച്ചു.
പെണ്ണുങ്ങളോട് ഞാൻ മുട്ടാൻ നിൽക്കാറില്ല, പുച്ഛത്തോടെ അവൻ പറഞ്ഞു. അതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഇന്നലെ നീ വിവരം അറിഞ്ഞേനെ, അവൻ പറഞ്ഞു. ഒരു കയ്യകലത്തിൽ മാറുന്നതാണ് അവൻ്റെ സംസാരം. പെണ്ണ് പെശകാണെന്ന് അവനറിയാം. മാഷേ, ഇവനെ ഞാൻ റെഡിയായിക്കൊള്ളാം, അവൾ പറഞ്ഞു. മാഷിനും സമ്മതം. അവൾ കള്ളച്ചിരിയോടെ അവനെ നോക്കി. ഷെയ്ക്കാൻ തരാൻ അവൾ കൈനീട്ടിയപ്പോൾ അവൻ ഒന്നറച്ചു. അവനെ തെറ്റിയില്ല. അവൾ അവനെ പൊക്കിയെടുത്ത് നിലത്തടിച്ചു. ഗുസ്തിയും പഠിച്ചിട്ടുണ്ടല്ലേ, കിടന്ന കിടപ്പിൽ അവൻ ചോദിച്ചു. അത് കഴിഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വന്നത്, മുഷ്ടി ചുരുട്ടി അവൾ പറഞ്ഞു. ഇവിടെ ഇത്രയും ആൾക്കാരുള്ളപ്പോൾ എൻ്റെ നാടൻ തല്ലി ഇവിടെ ചിലവാകില്ല. ഞാനാണെങ്കിൽ സോറി, നീ പെണ്ണാണെങ്കിൽ ഒറ്റയ്ക്ക് പാടി. അവൻ വെല്ലുവിളിച്ചു. അല്ല, അറിയാൻ മേലായിട്ട് ചോദിക്കുക, നിനക്ക് എന്തിൻ്റെ സുഖമാണ്? ഞാൻ നിനക്ക് എന്ത് ദ്രോഹപാടി ചെയ്തേ? അവൻ ചോദിച്ചു. എൻ്റെ പുറകെ നടന്ന് എന്നെ കൊതിപ്പിച്ചിട്ട് നീ വേറെ ഒരുത്തിയെ പ്രേമിച്ചാൽ പിന്നെ ഞാൻ നോക്കി നിൽക്കണോടാ? പല്ല് ഞെരിച്ചുകൊണ്ട് അവൾ ചോദിച്ചപ്പോൾ അവൻ അക്ഷരാർത്ഥത്തിൽ ഞെട്ടി. അവളുടെ പുറകെയും കുറേ നടന്നിട്ടുണ്ട്. അതിനിടയ്ക്കാണ് അമ്മു സെറ്റായത്. അവൻ കഷ്ടപ്പെട്ട് എഴുന്നേറ്റിരുന്നു. അപ്പോൾ പ്രതികാരം ചെയ്യാൻ തന്നെ തീരുമാനിച്ചു അല്ലേ? അവൻ ചോദിച്ചു. അവൾ തലയാട്ടി. വൈകുന്നേരം കാണാം. അവൻ കഷ്ടപ്പെട്ട് എഴുന്നേറ്റു. അവൾ മുഷ്ടി ചുരുട്ടി നിന്നു. വൈകുന്നേരം ബസ് ഇറങ്ങിയിട്ട് എല്ലാവരും പോകാൻ അവർ കാത്തുനിന്നു. എല്ലാവരും പോയി കഴിഞ്ഞിട്ടും അവൾക്കൊരനക്കവുമില്ല. അവൻ കുറച്ച് സമയം കൂടി കാത്തുനിന്നു. ഏയ്, രക്ഷയില്ല. ഒടുവിൽ അവൻ മെല്ലെ മുന്നോട്ട് നടന്നു. മുന്നിൽ നടക്കുന്ന റിസ്ക്കാണ്, എപ്പോഴാണ് അടി വരുന്നതെന്ന് പറയാൻ പറ്റില്ല. കൺകോണിലൂടെ അവൻ അവളെ നോക്കുന്നുണ്ട്. പെണ്ണൊരുമ്പിട്ടല്ലെന്ന് കേട്ടിട്ടേ ഉള്ളൂ, ഇപ്പം കണ്ടു. അവൻ പ്രതീക്ഷിച്ച പോലെ തന്നെ സംഭവിച്ചു. ആര്യവല്ലാത്തവരടുത്ത് എത്തിയപ്പോൾ അവൾ പറന്നു വന്നു. പാവാടയും ടോപ്പുമാണ് വേഷം, അതൊന്നും അവൾക്ക് വിഷയമല്ല. ആദ്യത്തെ തൊഴിൽ തന്നെ തലയ്ക്ക് നേരെയാണ്. അവനത് കൈകൊണ്ട് തടഞ്ഞു. പ്രണയ നൈരാശ്യം മുത്ത് വട്ടായതാണ്. പ്രതികാര ദാഹം കൊണ്ടവൾ നാക്കവല്ലിയായി മാറിയിരിക്കുകയാണ്. അവളുടെ ആദ്യത്തെ സ്റ്റെപ്പ് പഴിച്ചു. അവൾ മുഷ്ടി അവൻ്റെ നേരെ ചുരുട്ടി. അവൻ അതും തടഞ്ഞു. അവളൊന്നും അമ്പരുന്നു. എടി മണ്ടിപ്പെണ്ണേ, വർഷാവസാനം പഴയ കണക്കൊക്കെ തല്ലി തീർക്കുന്നൊരു പരിപാടിയുണ്ട് ഞങ്ങൾക്ക്. അഞ്ചെട്ട് കൊല്ലമായി തുടങ്ങിയിട്ട് അതിനൊരു പേരുണ്ട്, നാടൻ തല്ല്. കേട്ടിട്ടുണ്ടോടി? അവൻ ചോദിച്ചു. അവൾ അമ്പരപ്പോടെ അവനെ നോക്കി. എന്തായാലും എന്നോടുള്ള പ്രേമമൂത്തിറങ്ങി തിരിച്ചതല്ലേ, ഞാൻ നുള്ളിപ്പോലും നോവിക്കില്ല, അവൻ പറഞ്ഞു. അവൾ കൗതുകത്തോടെ അവനെ നോക്കി. അവനവളുടെ ചെവിയിൽ പറഞ്ഞു. നിനക്ക് വേണ്ട എന്താണെന്ന് എനിക്കറിയാടി. അവളുടെ മുഖത്ത് നാണം വിടരുന്ന് അവൻ കണ്ടു. അവൻ്റെ ആദ്യ ചുംബനം അവൾ പോലും പ്രതീക്ഷിക്കാത്തവരടുത്തായിരുന്നു. അവൾ കോരിത്തെറിച്ച് നിന്നപ്പോൾ അവൻ അവളുടെ രഹസ്യങ്ങൾ തുറന്നു. അവളൊരു നാടൻ പെണ്ണായി മാറി. അവൾ നാണത്തോടെ അവനെ നോക്കി. അവളുടെ ആടകൾ ഒലിഞ്ഞു. അവനൊരു മിന്നൽ പോലെ അവളിൽ അലിഞ്ഞു. കാറ്റ് പിടിച്ച ഭാഗം വരും പോലെ അവർ ആടി ഒലിഞ്ഞു. പുതുമഴ പെയ്തപ്പോൾ അവരെല്ലാം മറന്നു നിന്നു. അവൾ അതിൽ നനഞ്ഞു. അവൾ സന്തോഷത്തോടെ അവനെ നോക്കി. നാളെ തന്നെ അവളെ തേച്ചിട്ടെങ്കിൽ വന്നേക്കണം, നാണത്തോടെ അവൾ പറഞ്ഞു. അപ്പോൾ ഇന്നലെ പറഞ്ഞത്? കുസൃതിച്ചിരിയോടെ അവൻ ചോദിച്ചു. അവൾ പൊട്ടിച്ചിരിച്ചു.